കടുവവരായതും കടുവവരാധാന്യനും ഉണ്ണിയാണ് പാലക്കാട്. ചേട്ടനെ വാരി പിടിച്ച് കുത്തിയപ്പോൾ ശങ്കരനാരായണനെ ഉടക്കിയത്. എന്നാൽ കൊമ്പനെ തട്ടിക്കൊടുത്തിട്ട് ആന അങ്ങനെ നിന്നോളും. പിന്നെ പാർത്തലിൽ കയറിയിട്ടുള്ള ആ ഒരു സമയം എങ്ങനെയായിരുന്നു? ഏതാനേന്ന് ഒഴിഞ്ഞിട്ടാണ് പാർത്തലിലേക്ക് ക്ഷണം വരുന്നത്? ഞാൻ പാലോട് പോയതും കുട്ടിയാണ്. ആ പാർത്തലിലേക്ക് ആരാണ് ശരിക്കും മുതലാളിയാണോ വിളിച്ചത്? അതെ അതെ, രാജേട്ടൻ വീട്ടിൽ വന്ന് രാജേട്ടൻ്റെ മോനും മോളും നമ്മൾ, കാരണം വെച്ചാൽ ഭയങ്കര ഒരു ഇതാണ്. ചെറിയ ചെറുപ്പത്തിലെ അവർ നമ്മുടെ, അതായത് നമ്മുടെ പിള്ളേരെമാരിയാണ് അവർ. അന്നത്തെ കാലത്ത് അവർ കളിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പ്രായത്ത്. അന്ന് രാജേട്ടനും നമ്മളായിട്ട്, കാരണം വെച്ചാൽ അന്ന് ഈ മാനേജ്മെൻ്റ് അത്ര ഒരു ഇതില്ലാത്തൊരു ഇതല്ലേ. അപ്പോൾ രാജേട്ടൻ അവിടെ വീട്ടിൽ വന്നു. അപ്പോൾ അച്ഛനോടും അമ്മോടും ചോദിച്ചു, ഇങ്ങനെ ഭാര്യയോടൊക്കെ ചോദിച്ചു, പറഞ്ഞു വന്ന് ആ ആയിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞു. പാർത്തനെ അഴിക്കണ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്വഭാവ രീതി എങ്ങനെയായിരുന്നു? ആനയുടെ ഒരു സ്വഭാവവും എന്ന് പറയാൻ പറ്റും? ഇല്ല, ഞാൻ നമുക്ക്, ഞാനിപ്പോൾ ഒരു ഇത് പറയല്ലോ, കാരണം അന്ന് മറ്റേ നമ്മളെ സന്തോഷേട്ടൻ എന്നോട് പറഞ്ഞു, സന്തോഷേട്ടൻ അതിനെ വേദ്യം ചെയ്ത് അഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷേട്ടൻ മരിച്ചുകൊണ്ട് ഇത് പറയുന്നല്ലോ സന്തോഷേട്ടൻ. പിന്നീട് ഞാൻ സന്തോഷേട്ടനും സുഹൃത്തുക്കളായി. പക്ഷെ സന്തോഷേട്ടൻ കെട്ടിപ്പോണ ഒരു ആനയെ ഞാൻ അഴിക്കുക എന്നുള്ളത് സന്തോഷേട്ടന് ഞാൻ അന്ന് വൈകുന്നേരത്തി വന്നപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ വേദ്യം ചെയ്ത്. ഞാൻ മറ്റേ രാമന്ദ്രേട്ടനെ വിളിച്ചു, രാമന്ദ്രേട്ടാ ഞാനാണ് പാർത്തനാനെ അഴിക്കണത്, എന്താ ചോദിച്ചു. ഒന്നും വേണ്ട, കോലം ചാരിട്ടുണ്ട് ഇരിക്കാൻ പറയാറുണ്ട്. അല്ലാതെ മറ്റേ ആനെ വേദ്യം ചെയ്തിട്ട് അഴിക്കരുത് പറഞ്ഞു. രാമന്ദ്രേട്ടൻ പറഞ്ഞ മാതിരി രാവിലെ എന്ത് ചെയ്തു, രാവിലെ ചെന്ന് ഞാൻ കൂലി ആരി ഇരിക്കാൻ പറഞ്ഞു. ആ രണ്ടുപേരെ ഇരുന്ന് വന്നു. ഇനി ബന്ധവസം ഒന്നും വേണ്ട, അയച്ചു വിടുകയായിരുന്നു. ഇത് അതായത് നേരെ അയച്ചു വിട്ടു ആ പാർത്തനാനെ. പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ വെച്ചാൽ ആ ഒരു ചിട്ടവട്ടത്തിൽ അങ്ങനെ ആന, അതെ രാമന്ദ്രേട്ടൻ്റെ ചിട്ടവട്ടത്തിൽ, ആന രാമന്ദ്രേട്ടൻ്റെ ചിട്ടവട്ടത്തിലല്ല, നമ്മൾ ആനയെ കൊണ്ടുവരുന്ന മൂപ്പരോട് ചോദിച്ചിട്ടാണ് ഈ ആന. എന്ന് വെച്ചാൽ മൂപ്പർ അത്രയും കാലം കൊണ്ടുവരുന്ന ഒരു ആന. ഇപ്പം ഞാൻ ഏത് ആനയാണെങ്കിലും പോയാൽ മറല്ലേ. അപ്പോൾ ഈ കർണാൻ്റെ കാര്യം പറഞ്ഞു, ചാമ്പ്യേട്ടനോട് ചോദിച്ചു, ചാമ്പ്യേട്ടൻ മകനോട് ചോദിച്ചു. അതേമാതിരി ഒരു ആന ഞാൻ കയറുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടേ കയറുള്ളൂ. ഇപ്പോൾ ഈ അനന്തനാന കയറുന്നതിന്, അനന്തനാന കയറുമ്പോൾ തന്നെ ഞാൻ മറ്റേ സുബ്രുവിനോട് ചോദിച്ചു, സുബ്രുവോ ഞാനാണ് ആന അഴിക്കുന്നത് എന്ത് ചോദിച്ചു. അവന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാന കുത്തിയിട്ട് കിടക്കല്ലേ. ആ കുഴപ്പമില്ല അവർക്ക്, കാരണം വെച്ചാൽ നമ്മൾ ഒരു ആന കയറുമ്പോൾ അവരോട് ചോദിച്ചിട്ട് അവർക്ക് എന്താ വിഷമം, എന്ത് കാരണത്തിന് ഈ ആന കെട്ടിപ്പോണെന്നുള്ളത് നമുക്കറിയാം, അറിയണ്ടേ. അപ്പോൾ ഉടമസ്ഥന്മാർ ചോദിക്കണ, ഉടമസ്ഥന്മാർ പറഞ്ഞതും ഇവർ പറയുന്നതും രണ്ടും രണ്ട് രീതിയാവും. ആനക്കാരത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ആന കെട്ടിപ്പോവും, മോലാളിമാരത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും. അപ്പോൾ ആദ്യം ആനക്കാരെ വിളിച്ചിട്ട് ചോദിക്കുക, എന്തിനാ എന്തിനാ കെട്ടി ആനയെ കെട്ടിയത് അത് ചോദിക്കുക. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാ വടവണി പോയാം, അവിടുന്ന് ആനയെ കെട്ടിപ്പോ, ഞാൻ നീരിൽ ആനയെ നിൽക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ആന വെച്ചു മാറ്റി കെട്ടി, പക്ഷേ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മളെന്ന് വെച്ചാൽ ഒരാളോട് ചോദിച്ചിട്ടേ ഞാൻ ഒരാന അഴിക്കും ചെയ്യുള്ളൂ, കെട്ടും ചെയ്യുള്ളൂ, അതിങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ഇത്ര കാലമായിട്ട്. പാർത്തനാനയുടെ ആ ഒരു സ്വഭാവം എന്ന് പറയാൻ പറ്റുമോ? പാർത്തനാൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ ഈ കർണാൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെയാണ്. അതായത് ഒരു കളങ്കമില്ലാത്തൊരു മനസ്സുള്ള ഒരു ആനയാണത്, ഒരു കളങ്കം ഇല്ലാത്തൊരു ആനയാണത്, ഒരു മഹാഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ആന നീരുന്നഴിച്ചിട്ട് ഒരു മാസം, അതായത് നമ്മളെ ഈ ആന നീരുന്നഴിച്ചിട്ട് എന്താ പറയുക, പൂരപ്പറമ്പിലൊക്കെ കൊണ്ടുപോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആന എരണ്ടം വാരി തിന്നു. ആന ആദ്യമായിട്ട് നീ നമ്മൾക്ക് രാമന്ദ്രേട്ടൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ മകരച്ചുവ ചെമ്പൂത്ര പൂരത്തിന് ആ ആനയ്ക്ക് തടം പോയിട്ടിയ ആൾ ഞാൻ തന്നെയാണ്. അതിനൊരു അതായത് മറ്റേ ചെമ്പൂത്ര അമ്പലത്തിലെ ദേവിയുടെ ഒരു കോലം കയറ്റാനുള്ളൊരു ഇത് കിട്ടിയത്. അമ്പലത്തിലെ കോലല്ല കേട്ടോ, വരവ് പൂരത്തിന് രണ്ട് നേരം. അതെങ്ങനെയാണ് ആ ഒരു സാഹചര്യം ഉണ്ടായത്? ആ സാഹചര്യം എന്താ പറഞ്ഞാൽ, ആന നീര് കെട്ടിയിട്ട് നീരിന്ന് അഴിച്ചിട്ടുണ്ടെങ്കിൽ മകരച്ചുവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകരച്ചുവയ്ക്ക് ഈ ആന എരണ്ടം വാരി തിന്നും. അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ എന്നോട് പറഞ്ഞു, മകരച്ചുവ പറഞ്ഞാൽ ഈ സംഭവം ഈ ആന എടുക്കില്ല പറഞ്ഞു. അതായത് ആന കലി വന്ന, അതാണ് കലിയാണ്, അതിൻ്റെ ഒരു രീതി അങ്ങനെ അത്രയും. അവനോട് പറഞ്ഞു അന്ന് ആയിക്കോട്ടെ, കാരണം വെച്ചാൽ അന്ന് നമ്മുടെ ജയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ചെമ്പൂത്ര, അവരെ കമ്മിറ്റിക്കാണ് ഈ ആന പോണത്. അവനോട് പറഞ്ഞു രണ്ട് നേരം പൂരെടുക്കാൻ പോകും, പിന്നെന്താ എനിക്ക് രണ്ട് നേരം പൂരെടുക്കണമെങ്കിൽ കുഴപ്പമില്ല. കാരണം വെച്ചാൽ ആന അഴിച്ചിട്ട് നമുക്ക് ആനയും ഞാനായിട്ട് അതിൻ്റെ ഒരു ബന്ധം എനിക്ക് മനസ്സിലായി ആൻ്റെ രീതി എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു പകൽപൂരം നേരത്തെ കഴിച്ചു തരണം, രാത്രിപൂരം എന്തായാലും എടുക്കും പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. പിറ്റേ ദിവസം രാത്രിപൂരം അവിടെ നിർത്തിട്ട് ചെമ്പുത്ര മകരചോഭത്തിന് ആദ്യമായിട്ടാണ് രണ്ട് നേരം പ്രാർത്ഥന അവിടെ പൂരെടുക്കണതന്നെ. അതിനിപ്പോൾ ആർക്കും ആരോട് ചോദിച്ചാലും അറിയണ കാര്യമാണുള്ളത്. പാർത്തനാനിക്ക് ചട്ടക്കാരൻ്റെ അടുത്തുള്ള ഒരു രീതി എങ്ങനെയായിരുന്നു? പാർത്തനാനിക്ക് ചട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടക്കാരൻ ചെല്ലുമ്പോഴത്തെ ആന കൈ കെട്ടിയിട്ട് അവിടെ മാറി നിന്നിട്ടുണ്ടാവും, കൈ അവിടെ കെട്ടിയിട്ടുണ്ടാവും ആന. നമ്മുടെ ഒരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ എന്നുവെച്ചാൽ അത് പഴയ പഴയ ചട്ടക്കാരുടെ ഒരു രീതികൾ അങ്ങനെയാണ്.
അവനും ഇതുപോലൊരു സ്നേഹ പ്രകടന രീതിയിൽ വല്ല കാര്യങ്ങളുണ്ടായിരുന്ന അല്ല അത് കയ്യ് പിടിച്ച് ചട്ടക്കാരന്റെ കയ്യ് പിടിച്ച് ആന അടുത്തേക്ക് വെക്കുക അങ്ങനെ ഉള്ള കാര്യം അതൊക്കെ നമ്മൾക്ക് അതൊക്കെ നമ്മൾ കയറ്റിയാക്കേണ്ടി വരും ആനയായിട്ട് കയറ്റിയാക്കില്ല ആന കയറ്റിയൊക്കെ ഒന്നുമില്ലെങ്കിൽ ആളെ കൊല്ലാന് രാജേട്ടപ്പം നമ്മൾ നേരത്തെ രാമനും കർണനും തമ്മിലുള്ള ഒരു മത്സരം രാജേട്ടന് അതില് രാജേട്ടനായിരുന്നു ചട്ടക്കാരൻ കർണന്റെ അപ്പോ കർണന്റെ എതിരെ രാമൻ മത്സരിക്കുമ്പോൾ രാമന്റെ ഒരു വാശി എങ്ങനെയുണ്ടായിരുന്നു ഇതുപോലെ ഈ രണ്ടാനയ മറക്ക കർണാന ഈ രാമനാന ഈ രണ്ടാന ഇല്ലാതെ പൂരല്ല രണ്ടാന ഉള്ളവിടത്തെ ജനം ഉണ്ടാവുള്ളൂ ജനം ഉണ്ടാകുന്ന വെച്ചാൽ കമ്മിറ്റിക്കാരും ഉണ്ടാവുള്ളൂ അത് വാശിപ്പുറത്ത ഈ രണ്ടാന ഏൽപ്പിക്കാം ആദ്യം കർണാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറ അതൊരു ഒരു 100,000 rupees വേണം അപ്പോൾ അത് കഴിഞ്ഞ് കർണാന്റെ അടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ചോദിക്കുക അത് പോരെ 200,000 rupees വേണം അപ്പോൾ ഈ രണ്ട് കമ്മിറ്റിക്കാരും കൂടി പോട്ടാപ്പൂട്ടി ആകുമ്പോഴാണ് ഈ പൂരപ്പറമ്പ് അതായത് ഒരു പൂരപ്പറമ്പിൽ കാണാൻ പറ്റിയ രണ്ട് ആനകളാണത് മത്സരിക്കാൻ കട്ടക്ക് കട്ടങ്ങി നിൽക്കുന്ന ആനകളാണ് ഈ രാമനും കർണനും ഇന്നിപ്പോൾ എന്താരോ അവിടെ ഏതൊക്കെയാനുണ്ട് അവിടെ തെച്ചിക്കൊട്ടാവാനുണ്ട് എന്താ തെച്ചിക്കൊട്ടാന നടക്കണം അത് കർണാനെ വേണ്ടി ഇന്ന ഇവിടെ മത്സരിക്കായിരുന്നു അപ്പുറത്ത് ചെന്നിട്ട് പറയും അത് ഇവിടെ കർണാനുണ്ട് ഹൈ അത് കർണാനല്ലേ കൊണ്ടുള്ളൂ ആ തെച്ചിക്കോട്ടാവാനെ വരണം അതെ അങ്ങോട്ടും മാറ്റി പറയും അതെ അതാണ് അവസ്ഥ ഇപ്പോൾ രാജാന്റെ എതിരെ നമ്മുടെ രാമൻ മത്സരിച്ചിരുന്നപ്പോൾ രാമന്റെ ആ ഒരു വാശി എങ്ങനെയായിരുന്നു ആന ആനയുടെ നിലവ് എങ്ങനെയാണ് രാമന്റെ നിലവ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അന്ന് രാമേട്ടനും നമ്മളെ മണിയേട്ടനും നിൽക്കുന്ന കാലത്ത് ആന അത്യാവശ്യം ഒരു ഇതായിരുന്നു ഇപ്പം എന്താ വെച്ചാൽ ആന ഇന്ന് ചാടി ചാടിയിട്ട് നിൽക്കുള്ളൂ മറ്റേതെന്ന് പറഞ്ഞാൽ രാമേട്ടനും മണിയേട്ടനും കാലത്തായിരുന്നു മണിയേട്ടൻ രാമേട്ടനും കണ്ടുമില്ല രാജേട്ടൻ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കടുവ വേലായുധനാശാൻ ഇപ്പോൾ നമ്മുടെ രാജേട്ടനായിട്ട് പരിചയമുള്ള ആൾ അപ്പോൾ ആള് കുറ്റിയങ്കാവ് പൂരത്തിന് രാമചന്ദ്രനെ കൊണ്ടുപോയിട്ട് ഒരു തലപൊക്കത്തിൻ്റെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് രാജേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ അതിപ്പോൾ നമ്മൾക്ക് അവരാ കുടുംബം തന്നെയാണ് മൊത്തം അതായത് തെച്ചിക്കോട്ടാന മറ്റേ വേലായുധേട്ടനും വേലായുധേട്ടൻ്റെ അനിയന്മാർ പിന്നെ ഇവരൊക്കെ പാടെ കൂടിയിട്ടാണ് അന്നത്തെ കാലത്ത് ഈ തെച്ചിക്കോട്ടാവാന ഊട്ടറുണ്ണിയൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഈ കർണാനൊക്കെ കയറിയുന്ന ആളാണ് ഊട്ടറുണ്ണി തെച്ചിക്കോട്ടാവാനൊക്കെ ഊട്ടറുണ്ണി ഉണ്ടായിട്ടില്ല എന്നൊക്കെ തോന്നുന്നത് നമ്മുടെ വേലായുധേട്ടൻ്റെ അനിയം ഉണ്ടായിരുന്നു ഉണ്ണി ഈ ഉണ്ണിയേട്ടൻ മനുഷ്യരിൽ ഉണ്ടായിരുന്ന സമയത്താണോ കർണുണ്ടായിരുന്ന അല്ലല്ല അത് മനുഷ്യരിയിൽ വന്നപ്പോൾ ഉണ്ണിയേട്ടൻ ഇല്ല തോന്നുന്നുണ്ട് എനിക്ക് എൻ്റെ അത്ര അറിവില്ല അപ്പോൾ പിന്നെ ഉണ്ണിയേട്ടനെ കൊല്ലണത് ഇവിടുത്തെ നമ്മുടെ കല്ലടിക്കൂട് ആനക്കുട്ടിയാണ് നമ്മുടെ ഒരു ബോംബെ ആനക്കുട്ടിയാണ് നമ്മുടെ ഉണ്ണിയേട്ടനെ കൊല്ലണത് അപ്പോൾ ഈ ബോംബെ ആനക്കുട്ടീനെയാണ് ഈ കടുവട അനിയ ഉണ്ണി ആ ടർസ് ഈ തെച്ചിക്കോട്ടോ ആന ടർസിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറക്കി കൊടുക്കുന്നത് കടുവ വേലായുധനും കടുവ വേലായുധാനിയനും ഉണ്ണിയാണ് പാലക്കാട് വെച്ചിട്ട് തെച്ചിക്കോട്ടാവാനയുടെ ഒരു എന്താ പറയുക ഒരു അവൻ്റെ ഒരു അഴകും അതിനെ കുറിച്ചിട്ട് രാജേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ ഇല്ല അഴക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരു അത്യാവശ്യം ഒരു കടപിടിക്കാനുള്ള ഒരു ആന തന്നെയാണത് അത്യാവശ്യം എന്നല്ല അതിനോട് കടപിടിക്കാനുള്ള ഒരു ആന ഇല്ല കാരണം എന്ന് വെച്ചാൽ ഒത്ത ശരീരം പ്രകൃതി അങ്ങനെ അവരുടെ ഓരോരുത്തരും ഓരോ ശരീര പ്രകൃതിയാണല്ലോ അതല്ല പിന്നെ എന്താ വെച്ചാൽ അതിലും ആയ നീളമുള്ള ആനകളുണ്ട് രാമനങ്കായി നീളമുള്ള ആനകളുണ്ട് ഇതിപ്പോൾ ഒരു കുടുങ്ങിയൊരു ആന അങ്ങനെ നല്ലൊരു ചന്നുള്ള ഒരു ആനയാണ് ഇന്ന് അംഗീകരിക്കാൻ പറ്റിയ ഒരു ആനയാണ് പാർത്തൻ്റെ കൂടെ രാജേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പാർത്തനെയും കൊണ്ട് മത്സരിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഇല്ല പാർത്തനാണെന്ന് കോലം കയറ്റിന് ആരും ആന്റെ തലയിൽ തടമ്പ് പിടിച്ചിരുന്നില്ല ഞാൻ കയറിയതിനു ശേഷം കുറേ ഒതുക്കം കിട്ടി കാരണം നിലവ് പറഞ്ഞിട്ട് പണ്ട് എന്ന് വെച്ചാൽ കുടഞ്ഞിട്ടേ വരികയുണ്ടായിരുന്നു തല രണ്ടും അങ്ങോട്ടും കൂടെ കുടഞ്ഞിട്ടേ വരുള്ളൂ നമ്മൾ ഒതുക്കി പിടിച്ചിട്ടുള്ള ആ ഒരു നിലവ് നമ്മളെ ഇത് അങ്ങനെയാണ് നമ്മളെ പണിതാ രീതി പഴയ രീതി അങ്ങനെ ഈ ആനയിലേക്ക് എത്തിയപ്പോ അതും അങ്ങനെയാക്കി മാറ്റി അതിനുശേഷം രാജേട്ടൻ പാർത്തനാനയുടെ നിലവ് കാണാൻ വല്ല സാഹചര്യം ഉണ്ടായിരുന്നു പൂരപ്പറമ്പിലെ ഒരു ആന കൊണ്ട് പോകുമ്പോ എപ്പോഴും കാണില്ലായിരുന്നു ആ ഒരു ഇതിലേക്കല്ലേ പോണ് ഇപ്പൊ രാജേട്ടൻ കൊണ്ടുപോകുന്ന ആനകൾ എന്ന് പറയുമ്പോ തലപ്പൊക്ക മത്സരത്തിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ രാജേട്ടനും മനസ്സുകൊണ്ട് ഇന്ന ആനയുടെ കൂടെ മത്സരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്ന രാജേട്ടൻ്റെ ഒരു എനിക്കും എൻ്റെ ആനേനെ കയറ്റി നിർത്തി ഇന്നൊരു ആന വന്നാലേ എനിക്ക് പറ്റുള്ളൂന്നുണ്ടായിരുന്ന ഇല്ല അതുണ്ടാവും കാരണം നമ്മളിപ്പോ നമ്മൾക്ക് ആ ആടൊപ്പം കട പിടിച്ച് നിക്കണം എന്നുള്ളൊരു ആ ഒരു ഇത് നമുക്ക് വരും എപ്പോഴും അതെ ഏതാന തന്നെയായിരുന്നു രാജേട്ടൻ ഞാൻ കയറിയ ആനൊക്കെ വലിയ ആനകളൊക്കെ അങ്ങനെയാണ് അല്ല രാജേട്ടൻ്റെ എതിരാളിയായിട്ട് ഒരു ആന നമുക്ക് വേണമെന്നൊരു മനസ്സിലാക്കി ഞാൻ ഒരു കാര്യം ഞാൻ പറയണം കാരണം വെച്ചാൽ ഈ പേരാമംഗ അല്ല മറ്റേ ഞാൻ പേരാമംഗലാന കർണാന പേരാമംഗലാന ഈ വാങ്ങി ഇത് അതൊരു കൊല്ലം
പിന്നീട് പറയുന്നത് ഇന്റെ അടുത്തേക്കാണ്. അപ്പൊ ഈ രണ്ടാനകളും നമ്മൾ വാങ്ങി വിചാരിക്കാം, അതായത് രണ്ടാനകളല്ല രണ്ട് കമ്മിറ്റിക്കാർ വാങ്ങി. അപ്പൊ എന്ന് വെച്ചാൽ അനക്കൊരു വാശി ഉണ്ടാവും ഇന്റെ ആന അവിടെ കൊണ്ടുപോയപ്പോ അവിടെ നേരെ നിർത്തി കൊടുക്കണ്ടോ. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും, ഇന്റെ അടുത്ത് വിറ്റുപോയ ആനയാണത്, അവിടെ പോയിട്ടൊന്ന് നിർത്തി കൊടുക്കണ്ടോ പറയും. അതെ, അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ചെല്ലുമ്പോ എന്താ പറയുക, നമ്മള് ചെല്ലുമ്പോ ആന നിലവ് നിൽക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ കയറുമ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ നിർത്തി കൊടുക്കുക. അതിപ്പോ നമ്മളൊക്കെ അതിപ്പോ കാണികൾക്കായുള്ളൂ ഏതാനെ വലുത് ഏതാനെ ചെറുത് എന്നുള്ളത് അതെങ്ങനെ അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആളോട്ട് ഇങ്ങനെ നിൽക്കല്ലേ, നമ്മളിപ്പോ മുമ്പ് പോയിട്ട് അവിടെ പോയിട്ട് തലകുർത്താൻ പറ്റുമോ? അപ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ കടുവ വേലായി ചേട്ടൻ എന്ന് പറഞ്ഞൊരു അഗ്രഗണ്യനായിട്ടുള്ള ചട്ടക്കാരനാണ്. ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആളെ കൂടെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് വരും, മൂപ്പര് ആൻ്റെ മുകളിൽ കയറും, അല്ലെങ്കിൽ ബാലകൃഷ്ണൻ വഴിയടിക്കും, അല്ലെങ്കിൽ ഞാൻ വഴിയടിക്കും, അങ്ങനെ മൂപ്പര് പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പണികൾ. പിന്നെ ഇവരും ബാലകൃഷ്ണനും വേലായിട്ടും കൂടി പോട്ടോ കൂട്ടിയായി, അതിൽ കടുവ പോയി, കടുവ പോയി വേല മറ്റപ്പനും പോയി, പിന്നെ ഞാനും ഉണ്ട് ആനയായി ഒറ്റയ്ക്കായി, ബാലകൃഷ്ണനും ഞാനും ആയിരുന്നു. പിന്നെ ഞാൻ അന്ന് അമംഗലാവത്ത് നിന്നെ അരിയപ്പനെ വിളിച്ചുകൊണ്ടായി, വിളിച്ചുകൊണ്ടായപ്പോൾ അതെങ്ങനെ കടുവയും പിന്നെ ബാലകൃഷ്ണൻ കൂടി എന്തോ തമ്മു തെറ്റി തല്ലി കൂടി പിരിഞ്ഞു. അങ്ങനെ എന്താ പറയുക, കടുവ കാരണം വെച്ചാൽ രണ്ടാളും കുറയില്ലല്ലോ, ബാലകൃഷ്ണൻ കുറയില്ല കടുവയും കുറയില്ല. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഉമ്മറത്ത് ആനയെ കെട്ടിയിട്ടുണ്ട്, അയ്യപ്പനെ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ആമക്കാവ പൂര, ആമക്കാവ് പൂര എന്ന് എനിക്ക് എൻ്റെ ഒരു ഇത് വരുന്ന ആമക്കാവ് പൂര തോന്നുന്നുണ്ട്. പക്ഷെ അന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ കടുവ വന്നിട്ട് എന്നോട് പറഞ്ഞു, കാരണം എന്താ വെച്ചാൽ ബാലകൃഷ്ണൻ ഞാനും നിൽക്കുകയാണെങ്കിൽ ഞാനമ്മ ഞാൻ നിൽക്കില്ല പറഞ്ഞു, ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ വിലട്ടം പോയി. പിന്നെ ബാലകൃഷ്ണനും പിന്നെ ബാലകൃഷ്ണൻ കുറച്ച് കുറച്ച് കാലം പിന്നെ എൻ്റെ കൂടെ വന്നിരുന്നു. പിന്നെ ഞാൻ ആന നീര് കെട്ടി, പിന്നെയാണ് ഈ കർണാന വരുന്നത് അവിടെ. അയ്യപ്പനാനെ അയ്യപ്പനാനെ നീര് കെട്ടിയതിന് ശേഷമാണ് ഈ കർണാന, അയ്യപ്പനാനെ നീര് കെട്ടിയതിന് ശേഷമല്ല, അയ്യപ്പനാനയുടെ നീരിന് മുമ്പാണ് ഈ കർണാന വരുന്നത്. അന്ന് ഞാനവിടെ ഏതോ ലക്ഷ്മണനാനയ്ക്കാണ് എനിക്കൊരു ഡൗട്ടുണ്ട്, ലക്ഷ്മണനാനയ്ക്കാണോ അരവിന്ദ്രനാനയ്ക്കാണ്, അതിലെനിക്ക് മാറ്റം കിട്ടിയത് കർണാനയ്ക്കാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ നിലവിനെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ പറ്റും? അത് പഴയ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നിന്നിട്ട് ആ മുമ്പിൽ നിന്ന് തട്ടിക്കയറ്റി നിർത്തിയ അത് നിന്നത്, അത് കാവടിയാശാൻ്റെ ഒരു ഇപ്പോൾ ഒന്നാമത്തെ കാര്യം കാവടിയാശാൻ കാവടിയാശാൻ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഒന്നുമല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അതെ, പക്ഷെ അയാളൊരു മുതലാണ്. അതേപോലെ ഇപ്പോൾ അസുഖം, അതായത് ആനപ്പണിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദൂരം പാലിയഞ്ചാമേട്ടൻ്റെ മക്കൾ, പാലിയഞ്ചാമേട്ടൻ്റെ മക്കൾ പറഞ്ഞ ശങ്കരനാരായണൻ നല്ലൊരു ആനക്കാരനായിരുന്നു, നല്ലൊരു ആനക്കാരനായിരുന്നില്ല ആനക്കാരൻ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഒരു അയാൾ പറഞ്ഞൊക്കെ ഒരു ആർക്കും തല വെച്ച് കൊടുക്കാത്ത ഒരാളാണ്, കാരണം ആരും കൂസാത്ത ഒരാളാണ്. ഇന്ന് ഈ ഇപ്പം നമ്മുടെ മംഗലാവുന്ന കമ്പനിയിൽ പരമേശ്വരൻ്റെ ജീവനടക്കം കിട്ടാൻ കാരണം ശങ്കരനാരായണനാണ്. അതെന്തായത്? അതന്ന് അവിടെ ഒരു എന്താ ഗണേശനാന പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു. ഈ ആന അവിടെ ഫസ്റ്റ് ടെറസിൻ്റെ മുകളിൽ സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ പരമേശ്വരൻ്റെ വാരി പിടിച്ച് കുത്തിയപ്പോൾ ശങ്കരനാരായണനെ ഉടക്കിയത്. പക്ഷെ ഈ ആന കണ്ണ് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു അറിയോ, നമ്മളെ മാങ്ങോട് പൂരത്തിന് ശങ്കരനാരായണനും കുത്തി ആന, ഈ ഗണേശനാന. കാരണം ആ വാശി ഇവിടെ ഈ ആന തീർത്ത്, അത്രയും വാശിയുള്ള ഒരു ആനയാണ്. പഴയ കാരണം പിന്നെ കാരണന്മാർ പറഞ്ഞമാതിരി എല്ലാവരും പറഞ്ഞു പിന്നെ പട്ടാളക്കാരനെ കൊന്നൊരു ആനയാണ് എന്നുള്ളത്. അതെങ്ങനെ പറയണേ? അതെങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന തെറ്റിയപ്പോൾ എന്തോ പട്ടാളക്കാരൻ വന്നിട്ട് മറ്റേ ടോർച്ച് അടിച്ചു അത്ര, റിട്ടയർഡ് ആളായിരുന്നു അത്ര. അപ്പോൾ അത് ആന വൈകിട്ട് കുത്തിയിട്ട് മുഴപ്പിട്ട് എറിഞ്ഞു എന്ന് പറഞ്ഞു. ആ ഒരു ആനയിൽ കയറാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് തന്നെ, അത് ഞാൻ മറ്റേ അതായത് നമ്മുടെ പി രവിയേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് ആനയമ്പിലുണ്ടായിരുന്നത്. അയാളുടെ അച്ഛനും അമ്മമാരും മരിച്ചിട്ടാണ് ഞാനും കരിമ്പോ സിന്ധു കൂടിയും പോയിട്ട് ഈ ആന അഴിക്കണ്ടായി. സിന്ധുവിൻ്റെ കൂടെ പിന്നീട് വന്നിട്ടോ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു ആനയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ആന പണിക്കാ പോവുക, കാരണം വെച്ചാൽ നമ്മൾ ഈ ഇടത്തനാട്ടുടെ ഭാഗത്ത് കൂടെ പണിക്ക് ആനയെ കൊണ്ടുപോകാം. പക്ഷെ അന്നത്തെ കാലത്ത് എന്താ അവിടുന്ന് മുതലാളിമാരോട് ഇത് കിട്ടിയിട്ട് പെർമിഷൻ കിട്ടിയിട്ട് തന്നെ പോവുക, പണിക്കൊക്കെ പോവാം. പണിക്ക് പോകുമ്പോൾ പറയുക ആ എന്നോടത്ത് പത്ത് വർഷം പിടിക്കാണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നിസാര പൈസയേ ഉള്ളൂ. ആ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു പൂരത്തിന് പോകുകയാണെങ്കിൽ എത്ര റുപ്യ കിട്ടും? അന്ന് ഇല്ല 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 പണി തന്നെയായിരുന്നു. ആ എഴുന്നള്ളിപ്പിന് ഞാൻ മണക്ക് ആനയും കയറിയിട്ടില്ല.